അങ്ങ് അങ്ങ് വെപ്രാളപ്പെടാതെ ഞാൻ വടി വെട്ടിയിട്ടേ ഉള്ളൂ, ഞാൻ പറയാം, അതിനുശേഷം ആവട്ടെ. അപ്പൊ അങ്ങ് എന്നോട് ചോദിക്കുകയാണ്, അങ്ങ് എന്നോട് ചോദിക്കുകയാണ്, ജനസംഘവുമായിട്ട് ഏതെങ്കിലും കാലത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ടോ? ഇതുണ്ടോ? 1967 അങ്ങേക്ക് ഓർമ്മയുണ്ടോ? പഞ്ചാബില് കൂട്ടുകക്ഷി മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അന്ന് കോൺഗ്രസിനെതിരെ മുന്നണി ഉണ്ടാക്കി ആരായിട്ടാ? ജനസംഘമായിട്ട്. ആ ജനസംഘമായിട്ട് ഉണ്ടാക്കിയ കൂട്ടുകക്ഷി മുന്നണി കൺവീനർ ആരായിരുന്നു? ശ്രീ ജയരാജൻ. ഹർകിഷൻ സിംഗ് സുർജിത് ആയിരുന്നില്ലേ അതിന്റെ കൺവീനർ? പഞ്ചാബില് നിങ്ങൾ ജനസംഘമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാക്കിയില്ല, അതിന്റെ ചരിത്രം ചോദിക്കുക. 1967 പഞ്ചാബില് ഉണ്ടാക്കിയ ജനസംഘവുമായിട്ടുള്ള കൂട്ടുകെട്ടിന്റെ കൺവീനർ ഹർകിഷൻ സിംഗ് സുർജിത് ആയിരുന്നു. അതിനകത്ത് സി പി ഐക്ക് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. നിങ്ങൾ ഹർകിഷൻ സിംഗ് സുർജിത് ആ മന്ത്രിസഭയിൽ ചേരാൻ വേണ്ടി നടന്നത്? നമസ്കാരം. മാതൃഭൂമി ചാനലിലെ ശക്തിയായ അവതാരികയാണ് മാധു. മാധു നടത്തുന്ന ഓരോ ഡിബേറ്റും വളരെ മനോഹരമാവുന്നത് അവരുടെ ചോദ്യങ്ങൾ കൊണ്ടാണ്. ചാട്ടുളി പോലെയുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പലരും ചൂളുന്നത് കാണാറുണ്ട്. അവരുടെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പലരും ഏറ്റുമുട്ടുന്നതും കാണാറുണ്ട്. ഈ രണ്ട് ദിവസം മുമ്പ് രാജു പി നായർ, കോൺഗ്രസിൻ്റെ നേതാവായ രാജു പി നായരും അതേപോലെ പി ജയരാജനും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടലുണ്ടായി. അപ്പോൾ അത് പ്രധാനം ഈ ബി ജെ പിയുമായും ജനസംഘവുമായും ആർ എസ് എസുമായിട്ടുള്ള സി പി എം നേതാക്കന്മാരുടെ ബന്ധമാണ് അടിസ്ഥാനപരമായ കാര്യം. ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന സംഭവത്തിൽ കേരളം മുഴുവൻ ഇളകി മറിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയാണ് മാധു നയിച്ചത്. അതിൽ രാജു പി നായർ പി ജയരാജന് നെഞ്ചത്ത് ചവിട്ടി അട്ടഹസിക്കുകയാണ്. വടിയെടുത്തിട്ടേ ഉള്ളൂ, വെപ്രാളപ്പെടേണ്ട. മുമ്പ് പിണറായി വിജയൻ ജയിച്ചത്, 1997 ജയിച്ചത്, കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചത് ജനസംഘത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ഇലക്ഷനിൽ കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം ജനസംഘവുമായി കൂടിച്ചേർന്നാണ് ഇലക്ഷനിൽ നിന്ന് ജയിച്ചത്. അതേപോലെയാണ് 1967 സംഭവം നടന്നതെന്നാണ് പി ജയരാജനോട് തട്ടിക്കയറി രാജു പി നായർ പറയുന്നത്. മാത്രമല്ല, എൻ്റെ ചാനൽ ചർച്ചയിലെ സമയത്ത് കയറി ഇങ്ങനെ ഞെളിയണ്ട, അവിടെ ഒരു മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് താങ്കൾ, അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് അട്ടഹസിക്കുകയായിരുന്നു രാജു പി നായർ. അവസാനം പി ജയരാജന് അടങ്ങേണ്ടി വന്നു. മുമ്പ് പി ജയരാജൻ ഇ പി ജയരാജൻ്റെ വൈദേഹം റിസോർട്ടിൻ്റെ തട്ടിപ്പുകളെക്കുറിച്ച് ആദ്യമായി പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ വാർത്തകൾ പുറത്തുവിടുകയോ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമായിരുന്നു വൈദേഹം റിസോർട്ട് ഇത്രയധികം വലിയ തോതിൽ ചർച്ചയ്ക്ക് വരുത്താൻ കാരണം. അദ്ദേഹം കൊടുത്ത പാർട്ടിക്ക് കൊടുത്ത ഒരു പരാതിയാണ് അതിൻ്റെ അടിസ്ഥാനം. അത് വലിയ ചർച്ചയാവുകയും കേരളം മുഴുവൻ ഇളകി മറുകയും ചെയ്തു. 3 ജയരാജന്മാരാണ് കണ്ണൂരിലുള്ളത്. 1 ശുംഭൻ ജയരാജൻ എന്ന് പറയുന്ന, ഇപ്പോൾ ഇലക്ഷൻ നിൽക്കുന്ന, പാർലമെൻറ്റ് ഇലക്ഷൻ നിന്ന എം വി ജയരാജൻ, വെട്ടേറ്റ ജയരാജൻ അല്ലെങ്കിൽ വെടികൊണ്ട ജയരാജൻ എന്നൊക്കെയാണ് പിന്നെ രണ്ട് പേര്. വെട്ടേറ്റ ജയരാജനാണ് പി ജയരാജൻ, വെടികൊണ്ട ജയരാജനാണ് ഇ പി ജയരാജൻ. ഇപ്പോൾ ഇ പി ജയരാജൻ ആർ എസ് എസുമായുള്ള ബന്ധം, ബി ജെ പിയിൽ പോകാൻ പോയ കഥ ആണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായത്. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ രാജു പി നായർ പി ജയരാജനോട് ഏറ്റുമുട്ടുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. എന്തൊരു രസകരമായ രംഗങ്ങളാണ് മാതൃഭൂമി ചർച്ചയിൽ അരങ്ങേറിയിട്ടുള്ളത്. മാധു, ആദ്യം ആ സംഘടനാ കോൺഗ്രസിൻ്റെ കാര്യം പറയാം. ആ സംഘടനാ കോൺഗ്രസിൻ്റെ സമയത്ത് സംഘടനാ കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന പാർട്ടിയുടെയും നേതാവിൻ്റെയും പേരെന്തായിരുന്നു? പിണറായി വിജയൻ എന്നല്ലേ? ഇല്ലേ, സംഘടനാ കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ഇടതുമുന്നണിയിൽ പിണറായി വിജയൻ ആയിരുന്നില്ലേ? അപ്പം അന്ന് ഈ പറഞ്ഞ പണിക്ക് പിണറായി കൂടി കൂട്ടു നിന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടി വരും. അത് കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് പറയട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ ജയരാജൻ ഇവിടെ എന്നെ വെല്ലുവിളിക്കുകയുണ്ടായി. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ് ശ്രീ പി ജയരാജൻ. അതിനാദ്യത്തെ മറുപടി അങ്ങയുടെ നേതാവിൽ നിന്ന് തന്നെ ആയിക്കൊള്ളട്ടെ, ഒന്ന് കേട്ടോളൂ. ഈ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പലരും സഹായിച്ചു എന്ന് വരും. ചില ഘട്ടത്തിൽ ഞങ്ങൾ ചില തള്ളിപ്പറയും. ഇപ്പൊ ആർ എസ് എസ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ RSS വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ചില നിലപാടുകൾ ഞങ്ങൾ മനസ്സിലായല്ലോ. അങ്ങക്ക് മനസ്സിലാക്കണമല്ലോ ആരുടെ ശബ്ദമാണെന്നുള്ളത്. ശ്രീ പിണറായി വിജയൻ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ, ഇനി അങ്ങ് ചോദിക്കുകയാണ് ജനസംഘമായിട്ടോ ബി ജെ പി ആയിട്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നല്ലോ, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നല്ലോ. ഞാൻ പറയുന്നത് കേൾക്കൂ, അബദ്ധം പറയല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, അതിനുശേഷമാ RSS കൂട്ടുകെട്ട്. അല്ല, അങ്ങനെ വെപ്രാളപ്പെടാതെ, അങ്ങനെ വെപ്രാളപ്പെടാതെ, ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ വടി വെട്ടിയിട്ടേ ഉള്ളൂ, അങ്ങ് അവിടെ ഇരിക്കൂ, ഞാൻ വടി വെട്ടിയിട്ടേ ഉള്ളൂ. അങ്ങ് വെപ്രാളപ്പെടാതെ, ഞാൻ വടി വെട്ടിയിട്ടേ ഉള്ളൂ, ഞാൻ പറയാം, അതിനുശേഷം ആവട്ടെ. അപ്പൊ അങ്ങ് എന്നോട് ചോദിക്കുകയാണ്,
ജനസംഘം ജനസംഘവുമായിട്ട് ഏതെങ്കിലും കാലത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ടോ? ഇതുണ്ടോ 1967 അങ്ങേക്ക് ഓർമ്മയുണ്ടോ? പഞ്ചാബില് കൂട്ടുകക്ഷി മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അന്ന് കോൺഗ്രസിനെതിരെ മുന്നണി ഉണ്ടാക്കി ആരായിട്ടാ? ജനസംഘമായിട്ട്. ആ ജനസംഘമായിട്ട് ഉണ്ടാക്കിയ കൂട്ടുകക്ഷി മുന്നണി കൺവീനർ ആരായിരുന്നു? ശ്രീ ജയരാജൻ. ഞങ്ങൾ ഉണ്ടാക്കിയില്ല. ഹർകിഷൻ സിംഗ് സുർജിത് ആയിരുന്നില്ലേ അതിന്റെ കൺവീനർ? പഞ്ചാബില് നിങ്ങൾ ജനസംഘമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാക്കിയില്ല. അതിന്റെ ചരിത്രം ചോദിക്കുക. 1967 പഞ്ചാബില് ഉണ്ടാക്കിയ ജനസംഘവുമായിട്ടുള്ള കൂട്ടുകെട്ടിന്റെ കൺവീനർ ഹർകിഷൻ സിംഗ് സുർജിത് ആയിരുന്നു. അതിനകത്ത് CPI ഒരു മന്ത്രി ഉണ്ടായിരുന്നു. നിങ്ങൾ ഹർകിഷൻ സിംഗ് സുർജിത് ആ മന്ത്രിസഭയിൽ ചേരാൻ വേണ്ടി നടന്നത്? ഇല്ല ഇല്ല. അല്ല, അങ്ങ് ഇങ്ങനെ ഇടപെടല്ലേ? അങ്ങ് ഇത്ര വെപ്രാളപ്പെടല്ലേ? അങ്ങനെക്കാളൊക്കെ വളരെ പ്രായവും ഒരു നേതാവല്ലേ? അങ്ങ് വെപ്രാളപ്പെടുന്നല്ല. ഞാനൊന്ന് പറഞ്ഞു കേൾക്കട്ടെ, വസ്തുതാ വിരുദ്ധമായി ഞാൻ പറയട്ടെ. അങ്ങ് അപ്പൊ ഞാൻ പറയുന്നതിനിടയ്ക്ക് കയറി പറയുമ്പോൾ അത് വെപ്രാളം എന്നാണ് അതിന് പറയുക. 1967 പഞ്ചാബിൽ ജനസംഘവുമായിട്ട് CPM മുന്നണി ഉണ്ടാക്കുകയും ആ മുന്നണിയുടെ കൺവീനർ ഹർകിഷൻ സിംഗ് സുർജിത് ആയിരുന്നു. ഇല്ല, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ലേ? പിന്നെ എവിടെയെല്ലാം ഉത്തരേന്ത്യ ഉണ്ട്? ഞാൻ തെളിയിച്ചു തരാം. അതിനകത്ത് ഹർകിഷൻ സിംഗ് സുർജിത് അതിൽ മന്ത്രിയാവാൻ വേണ്ടി 18 പടവും പയറ്റി എന്നുള്ളതും പാർട്ടി അത് അനുവദിച്ചില്ല എന്നും കൂടെ എഴുതി വെച്ചിരിക്കുന്ന ജീവചരിത്രം ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? പിന്നെ 1977 തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് എങ്ങനെയാ? പിണറായി വിജയൻ RSSന്റെ പിന്തുണയോടുകൂടിയല്ലേ? ഈ ഞാൻ പറയട്ടെ, അങ്ങ് ഇങ്ങനെ അസ്വസ്ഥനാവുന്ന എന്തിനാ? ആരാണ് LK അദ്വാനിയും വാജ്പേയും കേരളത്തിൽ കൊണ്ടുവന്ന് നിങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് പ്രചരണം നടത്തിയത്? എന്താപ്പ ഇത്? മാധു, ഇങ്ങനെ ചർച്ച കൊണ്ടുപോകണോ? ശരി ശരി, അല്ല ഇത് പോട്ടെ. അങ്ങനെ ഒരു അലയൻസ് ഉണ്ടായിട്ടില്ല. അത് ചരിത്രപരമായി തെറ്റാണെന്നുള്ളതാണ് ശ്രീ PJ രാജൻ പറയുന്നത്. അല്ലല്ല അല്ല, ഞാൻ തെളിയിച്ചു തരാം. 67 അലയൻസ് ഞാൻ തെളിയിച്ചു തരാം. ശരി ശരി, ഞാൻ അങ്ങേക്ക് അതിന്റെ വിശദാംശങ്ങൾ തരാം. ശരി. പിന്നെ 77 പിണറായി വിജയൻ ആരുടെ വോട്ട് മേടിച്ചാ ജയിച്ചത്? എങ്ങനെ 89 ആരായിട്ടാ ചേർന്നത്? VP സംഘിന്റെ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുത്തത് ആരെല്ലാം കൂടിയാ? ആരൊക്കെ കൂടിയാ? BJP CPM കൂടിയല്ലേ പിന്തുണ കൊടുത്തത്? കോൺഗ്രസ് സർക്കാരിന്റെ ഇതെല്ലാം ഉണ്ട്. അല്ല, എനിക്ക് സമയം. മാധു എനിക്ക് സമയം തരണം. അങ്ങനെ പോലെ KG മാരാറിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റ് ആയിരുന്ന ആളാണ് പിണറായി വിജയൻ, അറിയില്ലേ? ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാലശങ്കർ എന്താ പറഞ്ഞത്? RSSന്റെ ബാലശങ്കർ പറഞ്ഞത് ഈ അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ ഉണ്ടാക്കിയെന്നല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ മാധു? തൃശ്ശൂർ സീറ്റ് ജയിക്കുന്നതിന് വേണ്ടി BJPക്ക് ലാവ്ലിൻ കേസ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ EP ജയരാജൻ ഉണ്ടായിരുന്നു. EP ജയരാജൻ പറയുന്ന കള്ളങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ? അങ്ങേര് താമസിക്കുന്ന വീട്ടിലേക്ക് ഈ പറയുന്ന പ്രകാശ് ജാവ്ദേക്കർ, മുൻ കേന്ദ്രമന്ത്രി, കേരളത്തിന് ചുമതലയുള്ള BJPയുടെ പ്രഭാരി, അങ്ങ് കയറിപ്പോയപ്പോ വണ്ടി നിർത്തിയിട്ട് കയറിയെന്നാ പറയണത്? ആരെ പറ്റിക്കാൻ പറയുന്നത്?